Last day, we have ended our session with this sources of food that is land based agriculture of crops, livestock, and ocean and green, sorry, fresh waters. Now, moving on to the next one that is the changes caused by agriculture. What are the site and off site effects? ഓൺ സൈറ്റിൽ ഓൺ സൈറ്റ് എഫക്ട്സും ഉണ്ട് അതേപോലെ ഓഫ് സൈറ്റ് സൈഡ് ഉണ്ട് സോ വൺ ബൈ വൺ നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ലോക്കൽ ചേഞ്ചസ് ലോക്കലായിട്ട് ഒരു ഈ അഗ്രിക്കൾച്ചർ കാരണം എന്തൊക്കെ ചേഞ്ചസ് ആയി ഉണ്ടായത് കൂടാതെ സോയിൽ ഇറോഷൻ സെഡിമെൻറ്റേഷൻ ടോക്സിൻസ് ടു വാട്ടർ ബോഡീസ് നോർമലി കുറേ ആയി വരുമ്പോൾ സോയിൽ ഇറോഷൻ ഉണ്ടാകുന്നുണ്ട് അതേപോലെ അതിൽ നിന്നുണ്ടാകുന്ന ഡെബ്രസ് ഒക്കെ വന്ന് സെറ്റിൽ ഡൗൺ ചെയ്ത് സെഡിമെൻ്റേഷൻ ഉണ്ടാവും ആൻഡ് സിമിലർലി ടോക്സിൻസ് നമ്മൾ അഗ്രിക്കൾച്ചറിൽ യൂസ് ചെയ്യുന്ന പല പെസ്റ്റിസൈഡ്സും വീഡിസൈഡ്സും എല്ലാം വാട്ടർ ബോഡീസിൽ കയറി അത് ടോക്സിൻസാവും ദീസ് അതി ലോക്കൽ ചേഞ്ചസ് കോസ് ഡ്യൂ റ്റു ദ അഗ്രികൾച്ചർ നെക്സ്റ്റ് റീജ്യണൽ ചേഞ്ചസ് വേട ദ റീജ്യണൽ ചേഞ്ച് ലോക്കൽ ചേഞ്ച് വെച്ചാൽ ഒരു ഏരിയയിൽ മാത്രം ഉണ്ടാകുന്ന ചേഞ്ചായിരിക്കും ഇനി റീജിയണൽ ചേഞ്ചസ് വോട്ടെ റീജിയണൽ ചേഞ്ചസ് പ്ലസ് വൺ ഡീഫോറസ്റ്റേഷൻ മരങ്ങൾ വെട്ടിക്കളഞ്ഞിട്ടായിരിക്കും നമ്മൾ അഗ്രിക്കൾച്ചർ ചെയ്യുന്നത് സോ ഡീഫോറസ്റ്റേഷൻ ഡെസേർട്ടിഫിക്കേഷൻ ഡ്യൂ ടു ദ കട്ടിങ് ഡൗൺ ഓഫ് ട്രീസ് ഇറ്റ് വിൽ ടേൺ ഇൻ ടു എ ഡെസേർട്ട് ദാറ്റ് ഇസ് ഡെസേർട്ടിഫിക്കേഷൻ ഡിസ്ട്രോയ് കോറൽ ലീവ്സ് നമ്മുടെ വെള്ളത്തിലെ കോറൽസ് ഉണ്ടാവില്ലേ ഓഷ്യൻസിലൊക്കെയുള്ള അതിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യും ഡ്യൂ ടു ദ മെൻഷൻ ഡബോ ടോക്സിൻസ് ടു വാട്ടർ ബോഡീസ് നമ്മളുടെ പെസ്റ്റിസൈഡ്സ് എല്ലാം വാട്ടർ ബോഡീസിലൊക്കെ വരുമ്പോൾ അവിടെയുള്ള കോറൽ ലീവ്സിനെയൊക്കെ അത് എഫക്റ്റ് ചെയ്യുന്നു അത് നശിക്കുന്നു ദിസ് ഇസ് ദ റീജ്യണൽ ചേഞ്ചസ് ആൻഡ് ദ തേർഡ് പോയിട്ട് ഗ്ലോബൽ ചേഞ്ചസ് ലീഡിങ് ഫ്രം ദി ലോക്കൽ ആൻഡ് റീജിയണൽ ചേഞ്ചസ് ഗ്ലോബൽ ചേഞ്ചസ് ഉണ്ടാവും എന്തൊക്കെയാണ് ക്ലൈമറ്റ് ടോട്ടലി മാറും അഗ്രിക്കൾച്ചറിൻ്റെ ഓരോ പ്രശ്നങ്ങൾ കാരണം ഡീഫോറസ്റ്റേഷൻ ഒക്കെ വരുമ്പോൾ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ കുറഞ്ഞു വരുന്നു ആൻഡ് ലേറ്റർ ചേഞ്ചിങ് ടു ഗ്രീൻ ഹൗസ് എഫെക്റ്റ് ഗ്ലോബൽ വാർമിംഗ് അങ്ങനെ ക്ലൈമറ്റ് ചേഞ്ചസ് ഉണ്ടാവും ദീസ് ആർ ദി ചേഞ്ചസ് കൂസ് ബൈ നെക്സ്റ്റ് വൺ ദ ചേഞ്ചസ് കോസ് ബൈ ഓവർഗ്രേസിങ് നേരത്തെ ഡിസ്കസ് ചെയ്തത് അഗ്രികൾച്ചർ കാരണം നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന എഫക്ട്സ് എന്തൊക്കെയാണെന്നാണ് ഇനി ഓവർഗ്രേസിങ് ഓഫ് ആനിമൽസ് കാരണം എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാകും ഫസ്റ്റ് ഫ്രണ്ട് റിഡക്ഷൻ ഇൻ ദ പ്ലാന്റ് സ്പീഷീസ് ഡയവേഴ്സിറ്റി കാറ്റൽ ഓവർഗ്രേസ് ചെയ്ത് കഴിയുമ്പോൾ പ്ലാന്റ് ഡയവേഴ്സിറ്റി കുറയും റിഡക്ഷൻ ഇൻ ദ വെജിറ്റേറ്റീവ് ഗ്രോത്ത് ഇറ്റ് വിൽ ബി ഇറ്റ് നോട്ട് ബൈ ദി കാറ്റിൽ അപ്പം വെജിറ്റേറ്റീവ് ഗ്രോത്ത് കുറയും തേർഡ് വൺ ഡോമിനൻസ് ഓഫ് ദ പ്ലാന്റ് സ്പീഷീസ് വിച്ച് ഇസ് നോട്ട് സീഡബിൾ ഫോർ കാറ്റൽ കാറ്റലിന് ഇഷ്ടപ്പെട്ടത് മാത്രമേ അത് കഴിക്കത്തുള്ളൂ ബാക്കിയുള്ള ക്രോപ്സ് വിച്ച് ഇസ് നോട്ട് സൂഡബിൾ വിച്ച് ഈസ് ഹാവിങ് സം ഡിട്രിമെൻറ്റൽ എഫക്ട് ഓൺ കാറ്റൽസ് അങ്ങനെയുള്ള ക്രോപ്സെല്ലാം നല്ലപോലെ വളർന്നുകൊണ്ടിരിക്കും ആൻഡ് ദ ഫോർത്ത് വൺ ഡാമേജ് ഫ്രം ദ കാറ്റൽ ട്രാം ഈ കാറ്റലും നടന്ന് 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 വരുമ്പോൾ അതിൻ്റെ ഏരിയ ആ നടക്കുന്ന ഏരിയയിലുള്ള ക്രോപ്സിനെ മൊത്തം അത് നശിപ്പിക്കും ദാറ്റ് ഈസ് ഡാമേജ് ഫ്രം ദി കാറ്റൽ ക്രാമ്പ് ചിലപ്പോൾ ആ ഏരിയയിൽ നല്ല ക്രോപ്സും ഉണ്ടാകും ഇറ്റ് വിൽ ഗെറ്റ് ഡാമേജ് ദീസ് ആർ ദ ചേഞ്ചസ് കോസ്ഡ് ബൈ ഓവർ ഗ്രേസിങ് നെക്സ്റ്റ് വാട്ട് ആർ ദി എഫക്ട്സ് ഓഫ് മോഡേൺ അഗ്രികൾച്ചർ മോഡേൺ അഗ്രികൾച്ചർ കൺസെപ്റ്റ് കൊണ്ട് ടോട്ടൽ ഉണ്ടാകുന്ന നമ്മളുടെ എൻവയോൺമെൻറ്റിലെ എഫക്ട്സ് എന്തെല്ലാം അതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് പോയിൻറ്റ് വി ആർ കൺസിഡറിംഗ് ദി ആർട്ടിഫിഷ്യൽ ഫർട്ടിലൈസേഴ്സ് പണ്ട് നമ്മൾ നോർമൽ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആയിരുന്നു യൂസ് ചെയ്യുന്നത് കൗഡങ് അങ്ങനെയുള്ള ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സാണ് യൂസ് ചെയ്തത് അപ്പോൾ ബെറ്റർ ഈൽഡ് ആൻഡ് ബെറ്റർ വെജിറ്റേറ്റീവ് ഗ്രോത്ത് ബെറ്റർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ പുതിയ ഫെർട്ടിലൈസേഴ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അതാണ് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് ഇതുകൊണ്ട് കുറേ ഗുണങ്ങളുമുണ്ട് കുറേ ദോഷങ്ങളുമുണ്ട് എന്നാൽ അതിനെ എങ്ങനെ നമ്മൾ എൻവയോൺമെന്റിൽ എഫക്റ്റ് ചെയ്യാതെ കൺട്രോൾ ചെയ്യാം ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വൺ നമ്മൾ എന്താണ് ഇതിൻ്റെ യൂസ് എന്ന് അറിയാം വൈ വി ആർ വൈ വി സ്വിച്ച്ഡ് ഫ്രം ദി ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ടു ആർട്ടിഫിഷ്യൽ ഫർട്ടിലൈസേഴ്സ് അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് വോട്ട് ആർ ദ യൂസസ് ഈസിയർ ടു സ്റ്റോർ ഹാൻഡിൽ ആൻഡ് അപ്ലൈ ഈസിയാണ് ഇപ്പോൾ കൗടങ്ങിനേക്കാളും എത്രയോ സുഖമാണ് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് ഒരു പാക്കറ്റിലൊക്കെ ആയിരിക്കും കിട്ടുന്നത് അത് നമുക്ക് സ്പ്രേ ചെയ്യാനും അത് അപ്ലൈ ചെയ്യാനും ഒക്കെ ഈസിയാണ് ഇറ്റ് ഈസ് ഈസി ടു സ്റ്റോർ ടു ദീസ് ആർ വൺ ഓഫ് ദി യൂസ് സെക്കൻഡ് വൺ ലെസ് സ്മെൽ ലോവർ റിസ്ക് ഓഫ് കണ്ടാമിനേഷൻ ഇപ്പോൾ കൗടൻ തന്നെ എക്സാമ്പിൾ എടുത്താൽ തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പാടാണ് സ്റ്റോർ ചെയ്യാൻ പാടാണ് അപ്ലൈ ചെയ്യാൻ പാടാണ് അതേപോലെ തന്നെ ചീത്ത സ്മെല്ലുണ്ട് കണ്ടാമിനേഷൻ അതിനകത്ത് പുഴുവൊക്കെ വരാം സോ ദീസ് ആർ സം ഓഫ് ദി ഇൽ എഫക്ട്സ് ഓഫ് ദി നാച്ചുറൽ ഫർട്ടിലൈസേഴ്സ് പക്ഷേ ഇതിന് പകരം ഒരു നൈട്രജൻ്റെ ഫോസ്ഫറസിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയൊക്കെ ഒരു പാക്കറ്റുകളാണ് അതാണെങ്കിൽ അതിനെ സ്പ്രേ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ല ദിസ് ഈസ് വൺ ഓഫ് ദ കോസസ് ഓഫ് സ്വിച്ചിങ് ഫ്രം ദി ആ നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സ് ടു ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ദസ് ഇറ്റ് ഈസ് ദ യൂസ് ഇനി വാട്ട് ആർ ദ ഡീമെൻറ്റ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ ഫസ്റ്റ് വൺ ഫെയിൽസ് ടു ഗീവ് ദ ഫുൾ പൊട്ടൻഷ്യൽ ഈ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് ഫുൾ പൊട്ടൻഷ്യൽ ചിലപ്പോൾ തന്ന് നിക്കില്ല നമുക്ക് എന്താണോ അത് ആവശ്യം മൊത്തത്തിൽ അതിന് ചെയ്യാൻ പറ്റണമെന്നില്ല സെക്കൻഡ് എക്സസീവ് യൂസ് ഓഫ് നൈട്രേറ്റ് ഇൻ ഗ്രൗണ്ട് വാട്ടർ ആൻഡ് സർഫസ് വാട്ടർ നമ്മൾ നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ നൈട്രജൻ ഫർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അത് നൈട്രേറ്റ് ഫോമിലായിരിക്കും ഫെർട്ടിലൈസേഴ്സ് അവൈലബിൾ ആണ് ആൻഡ് ദീസ് നൈട്രേറ്റ് ഫോം വിൽ ഡിസോൾവ് ഇൻ വാട്ടർ നമ്മൾ അത് വാട്ടറിൽ ഡിസോൾവ് ആ അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റ് വാട്ടർ ബോഡീസിലേക്ക് അതിൻ്റെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുമ്പോൾ ഇറ്റ് എൻഡേഴ്സ് ദി ബ്രൗണ്ട് വാട്ടർ ആൻഡ് സർഫേസ് വാട്ടർ ആൻഡ് കണ്ടാമിനേറ്റർ ദിസ് ഈസ് വൺ ഓഫ് ദി എഫക്റ്റ് തേർഡ് ഫോസ്ഫൈറ്റ് അക്കുമിലേറ്റിംഗ് ഇൻ സോയിൽ റിമൂവ് ആൻഡ് വാട്ടർ റിസോഴ്സസ് നൈട്രജൻ പോലെ തന്നെ ഫോസ്ഫറസും പൊട്ടാസിയും ഒക്കെ നമ്മൾ പാക്കറ്റ് അങ്ങനെ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത് ഇതും നമ്മളുടെ നൈട്രജനെ പോലെയാണ് വാട്ടർ ബോഡീസിലും സോളി സോയിലും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഇറ്റ് വിൽ ഗീവ് സം ഡിട്രിമിൻറ്റൽ എഫക്റ്റ് ഓൺ ഹ്യൂമൻ ലാസ്റ്റ് റെഡ്യൂസ് നാച്ചുറൽ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിൽ അത് വലിയ ദോഷം ഉണ്ടാക്കത്തില്ല നമ്മുടെ സോയിലിന് ബട്ട് ഇഫ് യു ആർ യൂസിങ് ദിസ് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് ഇറ്റ് വിൽ ഡിഗ്രേഡ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ ഫെർട്ടിലിറ്റിയെ നശിപ്പിക്കും ബിക്കോസ് ഇറ്റ് ഇസ് ഓവർ ഡോസിലാണ് നമ്മൾ എല്ലാ ആർട്ടിഫിഷ്യൽ ഫർട്ടിലൈസേഴ്സും സോയിലിലേക്ക് കൊടുക്കുന്നത് ആൻഡ് ദസ് ഇറ്റ് വിൽ ഡിക്രീസ് ദ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ ഇതാണ് ഇതിൻ്റെ ഡിമെറിറ്റ്സ് വരുന്നത് ഇനി നമുക്ക് എങ്ങനെ ഇത് കൺട്രോൾ ചെയ്യാം ദാറ്റ് ഈസ് ഡിസ്കസ്ഡ് ഇൻ ഹൗ ടു കൺട്രോൾ ഫസ്റ്റ് വൺ റിമൂവൽ ഓഫ് സബ്സിഡി ഓൺ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് എപ്പോഴും ഒരു സബ്സിഡി കൊടുത്തിരുന്നു ആ സബ്സിഡി എടുത്ത് മാറ്റുകയാണ് ഇത് വാങ്ങുമ്പോൾ ഇത്ര സബ്സിഡി എന്നുള്ള ആ കൺസെപ്റ്റ് എടുത്ത് മാറ്റുകയാണെങ്കിൽ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് കുറയ്ക്കും ദാറ്റ് ഈസ് വൺ ഓഫ് ദ കേസ് സെക്കൻഡ് വൺ റിഡക്ഷൻ ഓഫ് ദ പ്രൈസ് സപ്പോർട്ട് ഫോർ ക്രോപ്സ് ചില ക്രോപ്സിനുള്ള പ്രൈസ് സപ്പോർട്ട് നമ്മൾ കുറയ്ക്കുകയാണ് ഈ ക്രോപ്പ് വേണ്ട അല്ലെങ്കിൽ ആ ക്രോപ്പിന് ഈ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യേണ്ട എന്ന രീതിയിൽ ഒരു പ്രൈസ് സപ്പോർട്ട് കുറയ്ക്കുകയാണെങ്കിലും ഫെർട്ടിലൈസേഴ്സിൻ്റെ യൂസ് കുറയും തേർഡ് വൺ റെഗുലേഷൻ ഓഫ് ദ ക്രോപ്സ് ഗ്രോൺ ഏതൊക്കെ ക്രോപ്സ് ആണ് ഗ്രോ ചെയ്യുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ ഈ ക്രോപ്സ് ഗ്രോൺ ചെയ്യുക ഈ ക്രോപ്സ് ഗ്രോ ചെയ്യുക അങ്ങനെ നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ഓൾസോ ലീഡ് ടു റിഡക്ഷൻ ഇൻ ദി കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ആൻഡ് ഫോർത്ത് വൺ ഇൻ്റർപ്ലാന്റിങ് ഓർ റൊട്ടേഷൻ ഓഫ് സം ക്രോപ്സ് ചില ക്രോപ്സിനെ ഇൻ്റർറോട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫെർട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഫോർ കൺസിഡ്രേഷൻ ഇപ്പോൾ നമ്മൾ ഒരു ലെഗ്യൂം ക്രോപ്പ് ആണ് യൂസ് ലെഗ്യൂം ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ലഗ്യുമിനോസ് ക്രോപ്സ് നമ്മുടെ പീ പയറ് വർഗ്ഗങ്ങൾ ഒക്കെ നടുകയാണെങ്കിൽ നമ്മുടെ സോയിലിൽ ഫെർട്ടിലിറ്റി കൂട്ടാൻ പറ്റും നൈട്രജൻ ഫിക്സേഷൻ ആയിട്ടുള്ള ക്രോപ്സ്സാണ് ലെഗുമിനോസ് ക്രോപ്സ് എന്നുവെച്ചാൽ ഇപ്പോൾ പയറൊക്കെ നടുകയാണെങ്കിൽ നൈട്രജൻ ഫിക്സ് ചെയ്യും അപ്പം നമ്മൾ നൈട്രജൻ ഡിപ്ലീറ്റ് ചെയ്യുന്ന ഒരു ക്രോപ്പാണ് ആദ്യം നട്ടിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ അരി നട്ട ഒരു പാടത്താണെങ്കിൽ അതിനുശേഷം നെക്സ്റ്റ് സീസണിൽ നമുക്ക് അരിക്ക് പകരം പയർ നടുകയാണ് പയർ നടുമ്പോൾ പയറിലെ നൈട്രജൻ ഫിക്സ്ഡ് ആവും സോ ഇറ്റ് വിൽ റെഡ്യൂസ് ദി ഡിപ്പെൻസ് ഓൺ എ കെമിക്കൽ ഫെർട്ടിലൈസർ നമ്മൾ നൈട്രജൻ ഡയറക്റ്റായിട്ട് കെമിക്കൽ ഫെർട്ടിലൈസർ ആയിട്ട് അപ്ലൈ ചെയ്യുന്നതിൽ എത്രയോ നല്ലതാണ് ഇതിലെ ഗിമിനെസ് ക്രോപ്പ് നടുന്നത് ദിസ് ഈസ് വൺ ഓഫ് ഇൻ്റർപ്ലാനിങ് ഓഫ് ഓർ

പോസ്റ്റ് ഹാർവെസ്റ്റ് ലൂസസ് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കൃഷി ചെയ്തു നമ്മളിത് ഹാർവെസ്റ്റ് ചെയ്ത് വെച്ച സാധനത്തിന് പിന്നെ റോഡൻസും ഫംഗസുമൊക്കെ എഫക്റ്റ് ചെയ്യും ഇത് എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫംഗിസൈഡും റോഡൻറ്റിസൈഡും ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് ദിസ് ഈസ് വോഡസ് പെസ്റ്റിസൈഡ്സ് ഇതെല്ലാം പെസ്റ്റിസൈഡ്സ് ആണ് സോ ഇറ്റ് ക്യാൻ ബി റിഡ്യൂസ് ദറ്റ് ഇസ് പോസ്റ്റ് ഹാർവെസ്റ്റ് ലൂസസ് ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കാൻ പെസ്റ്റിസൈഡ്സ് സഹായിക്കും തേർഡ് വൺ ഡിസീസ് കൺട്രോൾ നേരത്തെ പറഞ്ഞ ഫംഗിസൈഡ് അല്ലെങ്കിൽ വൈറസ് അഫക്റ്റ് ചെയ്യും ചില ക്രോപ്സിനെ അങ്ങനെ നമ്മൾ ക്രോപ്സിൽ നിന്ന് ക്രോപ്സിനെ അതിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിൽ യൂസ് പെസ്റ്റിസൈഡ്സ് ആൻഡ് പെസ്റ്റസൈഡ് സെൻസസ് ദസ് എ ഡിസീസ് കൺട്രോൾ മെഷർ തേർഡ് വൺ വീഡ് കൺട്രോൾ ഒരു ക്രോപ്പ് ഏരിയയിൽ നോർമൽ പ്ലാന്റ്സിൻ്റെ കൂടെ തന്നെ വീഡ്സ് ഉണ്ടാവും വീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രോപ്പ് അല്ലാതെ ഉണ്ടാകുന്ന ക്രോപ്സ് ക്രോപ്സ് അല്ലാതെ ബാക്കി ആവശ്യമില്ലാത്ത ചെടികൾ വളർന്നു വരുന്നില്ലേ അതിനെയാണ് വീഡ്സ് എന്ന് പറയുന്നത് ആ ക്രോപ്പ്സിനെ കൺട്രോൾ ചെയ്യേണ്ടതും നമ്മുടെ റൈറ്റ് ആണ് ബിക്കോസ് അല്ലെങ്കിൽ മറ്റേ ക്രോപ്പിൻ്റെ ഗ്രോത്ത് ഈ ക്രോപ്പ് കാരണം വളരാണ്ടിരിക്കും സോ ഇറ്റ് ഈസ് ഓൾസോ ദാറ്റ് ഇസ് പെസ്റ്റിസൈഡ്സ് ഇസ് ഓൾസോ യൂസ് ഫോർ വീറ്റ് കൺട്രോൾ ആൻഡ് ലാസ്റ്റ് വൺ ഏസ്തറ്റിക് റീസൺസ് കുറേ ഏസ്തറ്റിക് റീസൺസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ലോൺസ് ലോൺസും ഗാർഡനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു അടുത്ത് കുറെ പെസ്റ്റും കുറേ വീഡ്സും ഒക്കെ ഉണ്ടായി വന്ന ഇറ്റ് വിൽ ഡിക്രീസ് ദ എസ്തെറ്റിക് വാല്യൂ ഓഫ് ദാറ്റ് ഏരിയ ആ ലോണിൻ്റെ ഭംഗി നഷ്ടപ്പെടും അല്ലെങ്കിൽ ആ ഗാർഡൻ്റെ ഭംഗി നഷ്ടപ്പെടും ഇൻ ഗ്യാ ദാറ്റ് കേസ് വി യൂസ് പെസ്റ്റിസൈഡ്സ് ആൻഡ് വീഡിസൈഡ്സ് ദീസ് ആർ ദ യൂസസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ഇനി പണ്ട് ഇതിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്തിരുന്നത് എന്തെങ്കിലും ട്രഡീഷണൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടായിരുന്നു പെസ്റ്റിസൈഡ്സ് ഇന്ന് പകരം യൂസ് ചെയ്തിരുന്നത് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ ട്രഡീഷണൽ മെത്തേഡ്സാണ് യൂസ് ചെയ്തത് ദയവോ സോൾട്ട് ഫസ്റ്റ് വൺ സോൾട്ട് സ്മോക്ക് ഇൻസെക്ട് റിപ്പല്ലിങ് പ്ലാന്റ്സ് സോൾട്ട് സ്മോക്കും ഒക്കെ ഒരു പെസ്റ്റിസൈഡ്സ് ആയിട്ട് യൂസ് ചെയ്യാം സിമിലർലി ഇൻസെക്ട് റിപ്പല്ലിങ് പ്ലാന്റ്സ് നമുക്ക് നീം നീം കേക്ക് നീം കേക്ക് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട് ഈ ആർ മിക്സിങ് നീം നീം ഒരു അരച്ച് കലക്കി നമ്മൾ ഒഴിച്ചാലും ചില കീടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം ദാറ്റ് ഈസ് വൺ ഓഫ് ദി ട്രഡീഷണൽ കൺട്രോൾ ടെക്നിക്സ് അതേപോലെ തുളസി തുളസിക്കും അതേ കൺസെപ്റ്റാണുള്ളത് നമ്മൾ അതിനെ അരച്ച് ചെടികൾക്ക് സ്പ്രേ ചെയ്താൽ ഇറ്റ് ക്യാൻ കൺട്രോൾ എ വെറൈറ്റി ഓഫ് ഇൻസെക്റ്റ് ദറ്റ് ഇസ് ബെസ്റ്റ് സെക്കൻഡ് ഡക്സ് ആൻഡ് ഗീസ് ഡക്സ് ആൻഡ് ഗീസ് കുറേ ഇൻസെക്റ്റിനെയും പെസ്റ്റിനെയും ഒക്കെ കഴിക്കും സോ ദിസ് ഈസ് വൺ ഓഫ് അനദർ ട്രഡീഷണൽ കൺട്രോൾ ടെക്നീക് തേർഡ് വൺ ബേണിംഗ് ഫീൽഡ്സ് ആൻഡ് ക്രോപ്പ് റൊട്ടേഷൻ ബേണിംഗ് ഫീൽഡ്സ് നമ്മൾ ഒരു ഏരിയയിൽ പെസ്റ്റിസൈഡ്സ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സോറി പെസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയ ഫുള്ളി അങ്ങ് ബേൺ ചെയ്ത് കളഞ്ഞാൽ ഇറ്റ് വിൽ ഡിക്രീസ് ദ ഇൻസിഡൻറ്റ് ദാറ്റ് ഇസ് ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് കുറച്ച് നാൾ മുമ്പ് ലോക്കസ്റ്റിൻ്റെ ലോക്കസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാസ് ഓപ്പറിനൊക്കെ പോലെ ഇരിക്കുന്ന ഒരു ജീവിയാണ് അതിൻ്റെ ഭയങ്കര സ്പ്രെഡ് ഉണ്ടായി തമിഴ്നാട്ടിലൊരു ഏരിയയിൽ ഇൻ ദാറ്റ് കേസ് ദൈവോ അവർ ചെയ്ത ട്രഡീഷണൽ എന്ന് വെച്ചാൽ ഈ ബേണിംഗ് ഫീൽഡ്സ് ആയിരുന്നു അവരുടെ ആ ഫീൽഡ് മുഴുവനായിട്ട് അങ്ങ് കത്തി കത്തിച്ച് നശിപ്പിച്ചു സോ ദാറ്റ് എലോങ് വിത്ത് ദ ക്രോപ്പ് ദ പെസ്റ്റ് വിൽ ഓൾസോ ടൈ അതാണ് ബേണിംഗ് ഫീൽഡ്സ് അതേപോലെ ക്രോപ്പ് റൊട്ടേഷൻ ചെയ്യാം ചില ക്രോപ്പിനെ ആയിരിക്കാം ഒരു പെസ്റ്റ് എഫക്റ്റ് ചെയ്യുന്നത് സോ ഇൻ നെക്സ്റ്റ് സീസൺ നമ്മൾ ആ ക്രോപ്പ് തന്നെ വെക്കാതെ വേറൊരു ഓൾട്ടർനേറ്റീവ് ക്രോപ്പ് വെച്ചു അപ്പോൾ ആ ക്രോ ആ പെസ്റ്റുകളെല്ലാം അവിടെ നിന്ന് ദിസ് ഈസ് വൺ ഓഫ് അനദർ മെത്തേഡ് ആൻഡ് ദ ലാസ്റ്റ് വൺ പ്രിഡേറ്ററി ആൻഡ്സ് കുറെ പ്രിഡേറ്ററി ആയിട്ടുള്ള ഇൻസെക്ട്സ് ഉണ്ട് ഇൻ കേസ് ഇപ്പോൾ കാറ്ററിപ്പില്ലറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പ്രിഡേറ്ററി ആൻസ് ഉണ്ട് ദേ വിൽ കൺട്രോൾ ഇറ്റ് ട്രഡീഷണലി നമ്മൾ പുതിയതായിട്ടൊരു പെസ്റ്റിസൈഡിനെ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല ദീസ് ആർ ദി ട്രഡീഷണൽ കൺ കൺട്രോൾ ടെക്നിക്സ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പെസ്റ്റിസൈഡ്സ് യൂസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ എൻവോൺമെൻറ്റ് എഫക്ട്സിന് ആ പ്രശ്നങ്ങളെ നമുക്കിപ്പോൾ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് വൺ ബാനിങ് ഡേയ്ഞ്ചറസ് കോമ്പോണ്ട്സ് ഡേഞ്ചറസ് കോമ്പോണ്ട്സ് ഈ പെസ്റ്റിസൈഡ്സിലെല്ലാം ഡേഞ്ചറസ് ആയിട്ടുള്ള കോമ്പോണ്ട്സ് ഉണ്ട് നമുക്ക് ലീഗൽ ആയിട്ടുള്ളത് അത് കാരണമാണ് ഈ പെസ്റ്റിസൈഡ് ജ്യൂസിനെ നമ്മൾ ഡീപ്രമോട്ട് ചെയ്യുന്നത് അത് വേണ്ട എന്ന രീതി പറയുന്നത് സോ വി ഷുഡ് ബാൻ ദോസ് ഡേഞ്ചറസ് കോമ്പോണ്ട്സ് സെക്കൻഡ് വൺ ഓൾട്ടർനേറ്റ് ബയോ കൺട്രോൾ ടെക്നിക്സ് ഇൻസ്റ്റെഡ് ഓഫ് പെസ്റ്റിസൈഡ് വി ഷുഡ് സ്വിച്ച് ടു സം ഓഫ് ദി ബയോ കൺട്രോൾ ഏജൻറ്റ്സ് ബയോ കൺട്രോൾ ഏജൻസിലേക്ക് നമ്മൾ മാറണം ചില പ്രെഡേറ്ററി ബേർഡ്സ് അല്ലെങ്കിൽ പ്രിഡേറ്ററി ഇൻസെക്ട്സ് അല്ലെങ്കിൽ പ്രിഡേറ്ററി പെസ്റ്റിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഇൻസ്റ്റെഡ് ഓഫ് ഇൻ ഗിവിങ് ദ പെസ്റ്റിസൈഡ് ടു ദ ക്രോപ്സ് വി ഷുഡ് ഇൻട്രൊഡ്യൂസ് സം ബയോ കൺട്രോൾ ഏജൻസ് ചില ബാക്ടീരിയ ആവും ചില ഫംഗസ് ആവും അങ്ങനെയുള്ള ബയോ കൺട്രോൾ ഏജൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക തേർഡ് റെസ്ട്രിക്റ്റഡ് ട്രേഡ് ഓഫ് പെസ്റ്റിസൈഡ് പെസ്റ്റിസൈഡിൻ്റെ ട്രേഡ് റെസ്ട്രിക്റ്റ് ചെയ്യുക ഈ പെസ്റ്റിസൈഡ് ഇങ്ങോട്ട് വേണ്ട ആ പെസ്റ്റിസൈഡ് ഇങ്ങോട്ട് വേണ്ട അങ്ങനെ രീതിയിൽ നമ്മൾ റെസ് റെസ്ട്രിക്റ്റ് ചെയ്യാം ഫോർത്ത് വൺ ഇൻട്രൊഡ്യൂസിങ് ലൈസൻസിങ് പെസ്റ്റിസൈഡ്സ് വെക്കണമെങ്കിൽ ലൈസൻസ് വേണോ എന്നുള്ളൊരു കാര്യം നമ്മൾ അറിയിക്കാം ഇൻ ദാറ്റ് കേസ് പെസ്റ്റിസൈഡ്സിൻ്റെ യൂസും പെസ്റ്റിസൈഡിൻ്റെ സെയിലും കുറയും ഇൻക്രീസിങ് ദ പ്രൈസ് പെസ്റ്റിസൈഡ്സിൻ്റെയൊക്കെ റേറ്റ് നല്ല രീതിയിൽ കൂട്ടുകയാണെങ്കിൽ വി വിൽ റെഡ്യൂസ് ഇറ്റ്സ് കൺസെപ്ഷൻ ഓർ പെർച്ചേസ് നമ്മൾ വാങ്ങുന്നത് കുറയ്ക്കും ദാറ്റ് ഈസ് ഇൻക്രീസിങ് ദ പ്രൈസ് എജ്യൂക്കേറ്റിംഗ് ടു ഡിസ്കറേജ് യൂസ് എഡ്യൂക്കേറ്റിംഗ് ദ ലോക്കൽ പീപ്പിൾ ടു ഡിസ്കറേജ് ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ് പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നത് ചീത്തയാണെന്നുള്ള രീതിയിലുള്ളൊരു അവെയർനെസ് പീപ്പിളിലേക്ക് എത്തിക്കുക നെക്സ്റ്റ് എൻകറേജ് ക്രോപ്പ് റൊട്ടേഷൻ ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് പെസ്റ്റിസൈഡ്സ് ഫോർ കൺട്രോളിംഗ് ദ പെസ്റ്റ് നമ്മൾ ക്രോപ്പിനെ റൊട്ടേറ്റ് ചെയ്യുക ഏത് ക്രോപ്പിനെയാണ് ഒരു ക്രോപ്പ് ഒരു പെസ്റ്റ് എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് സീസൺ ആ ക്രോപ്പ് അല്ലാതെ വേറൊരു ക്രോപ്പ് വേറൊരു വെറൈറ്റി പ്ലാന്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക ഇൻ ദാറ്റ് കേസ് ദാറ്റ് പെസ്റ്റ് വിൽ ഗെറ്റ് ഡിസ്ട്രോയിഡ് നെക്സ്റ്റ് ഹാൻഡ് വീഡിംഗ് പെസ്റ്റിസൈഡ്സ് ഇടുന്നതിന് പകരം ഹാൻഡ് വീഡ് ചെയ്യുക ഇപ്പം നമ്മൾ വീഡിസൈഡ്സ് ഇടും വീ ഡിസൈഡ് ഇന്ന് വീഡ്സിനെ കൊല്ലം ഇൻ ദാറ്റ് കേസ് നമ്മൾ പ്ലാന്റ്സിനത് കുഴപ്പമുണ്ടാക്കും അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഹാൻഡ് വീഡിംഗ് പ്രാക്ടീസ് ചെയ്യാം കൈ കൊണ്ട് കിള പറിക്കണം ദാറ്റ് ഈസ് ഹാൻഡ് വീഡിംഗ് സ്ട്രിക് കൺട്രോൾ ഓൺ മാനുഫാക്ചേഴ്സ് പെസ്റ്റിസൈഡ്സ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഒരു സ്ട്രിക്റ്റ് കൺട്രോൾ കൊടുക്കണം ഈ ചില പെസ്റ്റിസൈഡിൽ നേരത്തെ പറഞ്ഞപോലെ ഡേഞ്ചറസ് കോമ്പൗണ്ട്സ് ഉണ്ട് ആ ഡേഞ്ചറസ് കോമ്പൗണ്ട്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാനുള്ള സ്ട്രിക്റ്റ് കൺട്രോൾ നമ്മൾ മാനുഫാക്ചറേഴ്സിൽ കൊടുക്കണം നെക്സ്റ്റ് ട്രീറ്റിംഗ് ദി ഡ്രിങ്കിങ് വാട്ടർ നോർമലി പെസ്റ്റിസൈഡ്സ് കൊണ്ടുള്ള പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ അത് കലങ്ങിയ വെള്ളം നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോഴാണ് സോ ടു അവോയ്ഡ് ദാറ്റ് വി ഷുഡ് ട്രീറ്റ് ദി ഡ്രിങ്കിങ് വാട്ടർ ഡ്രിങ്കിംഗ് വാട്ടറിൽ ഒരിക്കലും പെസ്റ്റിസൈഡ് കണ്ടൻ്റ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് നെക്സ്റ്റ് ഒരു കൺട്രോൾ മെഷർ ദീസാദി എഫക്ട്സ് ഓഫ് മോഡേൺ അഗ്രികൾച്ചർ ഫസ്റ്റ് വൺ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ ആൻഡ് സെക്കൻഡ് പെസ്റ്റിസൈഡ് നെക്സ്റ്റ് വൺ ഇസ് ലോഗിങ് വാട്ടർ ലോഗിങ് ഇസ് ഡ്യൂ ടു കൺസ്ട്രക്ഷൻ ഓഫ് കനാൽസ് ഫോർ ഇറിഗേഷൻ ഇറിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ കനാൽസ് കൺസ്ട്രക്ട് ചെയ്യും അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ കാരണമാണ് വാട്ടർ ലോഗിങ് കണ്ടീഷൻസ് ചില സ്ഥലങ്ങൾ കാണുന്നത് ബട്ട് ഇതിന് ഡിട്രിമിനൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഓക്സിജൻ ലെവൽ ഇൻ ദി അറ്റ്മോസ്ഫിയർ ആൻഡ് സോയിൽ കുറയ്ക്കുന്നു ദാറ്റ് ഈസ് ദി വൺ ഓഫ് ദി ഇൽ എഫക്ട്സ് ഓഫ് വാട്ടർ ലോഗിങ് ഈ വാട്ടർ ലോഗിങ് കണ്ടീഷൻസ് നമ്മൾ കൂടുതൽ കാണുന്നത് ഡെൽറ്റാസ് ഓഫ് ഗംഗ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് പിന്നെ സം ഓഫ് ദ പാർട്സ് ഓഫ് കേരള ഇത്രയും ഭാഗങ്ങളിൽ നമ്മൾ ലോ വാട്ടർ ലോഗിങ് കണ്ടീഷൻസ് കാണുന്നുണ്ട് നെക്സ്റ്റ് വണ് സാലിനിറ്റി സാലിനിറ്റി ഇസ് ദ ഇൻക്രീസ് കോൺസെൻട്രേഷൻ ഓഫ് സോളബിൾ സോൾസ് ഇൻ സോയിൽ സോയിലെ സോളബിൾ സോൾസ് കൂടുന്നതിനെയാണ് നമ്മൾ സാലിനിറ്റി എന്ന് പറയുന്നത് അത് കൂടുതലും അതിന് എഫക്റ്റ് എന്ന് പറഞ്ഞത് പൂവർ ഡ്രെയിനേജ് ആണ് പൂവർ ഡ്രെയിനേജ് കാരണമാണ് നമ്മളുടെ സോയിൽ സലൈൻ ആകുന്നത് സാലിനിറ്റി കൂടുന്നത് പൊറോസിറ്റി കുറയുമ്പോൾ സോയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്ന പൊറോസിറ്റി കുറയുമ്പോൾ സോയിൽ പൊറോസിറ്റി കുറയുമ്പോഴാണ് സോയിൽ സാലിനിറ്റി കൂടുന്നത് ആൻഡ് ദിറ്റ് ഈസ് സീൻ ഇൻ ഡ്രൈ ഏരിയാസ് ആൻഡ് ഓൾസോ ഇൻ വെറ്റ് ഏരിയാസ് ഡ്രൈ ഏരിയാസിൽ സംഭവിക്കുന്നത് ഡ്രൈ ഏരിയ ആകുമ്പോൾ വാട്ടർ ഗെറ്റ്സ് ഇവോപ്രേറ്റഡ്സ് ബട്ട് ദി സോൾ ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഓൺ ദി സോയിൽ സർഫസ് ആസ് എ ക്രെ ഓർ കോട്ടിംഗ് ഒരു കോട്ടിംഗ് പോലെ സോൾട്ട് ഉണ്ടാവും ആൻഡ് ദസ് ഇറ്റ് വിൽ ഡിക്രീസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ ആ ഏരിയയിൽ ക്രോപ്സ് അടക്കം വളരാണ്ടാവും ദിസ് ഈസ് ദ അനദർ മെത്തേഡ് ആൻഡ് ഹൗ ടു കൺട്രോൾ എങ്ങനെയാണ് നമുക്ക് സാലിനിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ബൈ ഇമ്പ്രൂവിംഗ് ദ ഡ്രെയിനേജ് ഡ്രെയിനേജ് കുറയുമ്പോഴാണ് സോളബിൾ സോൾസ് സോയിലിൽ തന്നെ നിൽക്കുന്നത് സോ ഇമ്പ്രൂവ് ദ ഡ്രൈനേജ് ഈ ഡ്രൈനേജ് കൂട്ടുന്ന പോലെ തന്നെ നമുക്ക് വേറൊരു കൺട്രോൾ മെഷേഴ്സ് ഉണ്ട് ദാറ്റ് ഈസ് റീക്ലെയിമിങ് ബൈ ലീച്ചിങ് വിത്ത് വോട്ടർ വാട്ടർ വെച്ച് ഹെവി ഇറിഗേഷൻ കൊടുക്കുകയാണ് ഒരു ഏരിയയിലെ സ്ഥലനിറ്റി കൂടുതലാണെങ്കിൽ അവിടെ ഹെവി ഇറിഗേഷൻ കൊടുക്കുക അപ്പം നോർമലി ദ സോ സോയിൽ പൊറോസിറ്റി വിൽ ഇൻക്രീസ് ആൻഡ് ദസ് ദ ഡ്രെയിനേജ് വിൽ ഗെറ്റ് ഓക്കെ ആൻഡ് ദസ് ഡെവലബ് ഇൻ നോ സോളബിൾ സോൾസ് ഇൻ സോയിൽ അങ്ങനെ സാലിനിറ്റി കുറഞ്ഞു വരും ദാറ്റ് ഈസ് ദ വൺ ഓഫ് ദി കൺട്രോൾ മെഷൻ നോ നമ്മളൊരു കേസ് ഡേണ്ടി നോക്കുകയാണെങ്കിൽ കേറ്റേഴ്സ് ആൻഡ് വൈൽഡ് ലൈഫ് റെഫ്യൂജ് ഇൻ കാലിഫോർണിയ ഇതൊരു കേസ് ഡേണ്ടിയാണ് ബിക്കോസ് ഇൻ നയൻറ്റീൻ എയ്റ്റി ത്രീ നമ്മൾ അവിടെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി ബേഡ് ഡിഫെക്ട്സ് കാണാൻ തുടങ്ങി ബേഡ്സിലല്ല ബേഡ്സിലൊക്കെ ജനിക്കുമ്പോൾ തന്നെ ആയിട്ട് കുറച്ച് അസുഖങ്ങൾ അല്ലെങ്കിൽ ഡിഫക്ട്സ് കാണാൻ തുടങ്ങി ഓൺ സ്റ്റഡീസ് ഇറ്റ് വാസ് കൺക്ലൂഡ് ദാറ്റ് ഇറ്റ് ഈസ് ഡ്യൂ റ്റു ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സെലീനിയം സെലീനിയത്തിൻ്റെ ഡെപ്പോസിറ്റ് വളരെയധികം കൂടുതലുള്ളത് കൊണ്ടാണ് ബേഡ്സിനെല്ലാം ഡിഫെക്റ്റ്സ് ബേഡ് ഡിഫെക്ട്സ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി ഇറ്റ് വാസ് ഡ്യൂ റ്റു ഇറിഗേഷൻ വാട്ടർ ഇറിഗേഷൻ വാട്ടർ കൊണ്ടായിരുന്നു ഇത്രയും സെലീനിയത്തിൻ്റെ കണ്ടൻറ്റ് കൂടി വന്നത് ആൻഡ് ഡ്യൂ ടു ഡ്രൈനെസ് നമ്മൾ ആ ഏരിയ ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് ഈ വാട്ടർ നേരത്തെ പറഞ്ഞുകൊണ്ട് വാട്ടർ ഇവോപ്പറേറ്റ് ചെയ്യുന്നു ആൻഡ് ദ കോൺസൻട്രേഷൻ ഓഫ് സെലീനിയം കീപ്പ് ഓൺ ഇൻക്രീസിങ് ദിസ് ഈസ് വൺ ഓഫ് ദി കേസ് സ്റ്റഡി ഓക്കെ നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദി എനർജി റിസോഴ്സ് നമ്മൾ ലാസ്റ്റ് ലാൻഡ് റിസോഴ്സസ് ഇനിയുണ്ട് സോ നൗ വി ആർ ഡിസ്കസിംഗ് ദ എനർജി റിസോഴ്സസ് ടു തൗസൻഡ് കലോറീസ് ഓഫ് എനർജി പെർ ഡേ ഫോർ മെറ്റബോളിസി നമുക്ക് ഒരാൾക്ക് വേണ്ടത് ടു തൗസൻഡ് കലോറി പെർ ഡേ നമ്മളുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടതാണ് ടു തൗസൻഡ് കലോറീസ് ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ഫോർ ദി എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ടെക്നിക്കൽ പവർ എനർജി റിസോഴ്സ് എപ്പോഴും ഒരു എക്കണോമിക് ഗ്രോത്തിന് വേണ്ടി അല്ലെങ്കിൽ ടെക്നിക്കൽ ചേഞ്ചിന് വേണ്ടി ടെക്നിക്കൽ ചേഞ്ചിൻ്റെ പവർ ജനറേഷൻ ആൻഡ് എൻജ എനർജി കൺസെപ്ഷൻ നമ്മളുടെ പവർ ജനറേഷന് വേണ്ടിയിട്ട് എനർജി വേണ്ടേ സോ ഫോർ ദീസ് ഓൾ എനർജി റിസോഴ്സസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഡീറ്റെയിൽ നമ്മൾ അതിൻ്റെ യൂസസ് നോക്കുകയാണെങ്കിൽ എനർജി എന്തിനൊക്കെ വേണ്ടിയാണ് യൂസ് ചെയ്യുക കുക്ക് ചെയ്യാൻ ഹീറ്റ് ചെയ്യാൻ ലൈറ്റ് ചെയ്യാൻ ട്രാൻസ്പോർട്ടേഷൻ മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് കുക്കിംഗ് ഓഫ് ഫുഡ് ദെൻ ഹീറ്റിംഗ് എനിത്തിങ് ഹീറ്റിംഗ് ഫുഡ് ആകാം അല്ലെങ്കിൽ വേറെ എന്ത് പ്രൊഡക്റ്റ് ആകാം ആൻഡ് ഇറ്റ് ഓൾസോ ഫോർ ലൈറ്റിംഗ് നമ്മളുടെ വീട്ടിലെ ലൈറ്റിന് വേണ്ടിയിട്ട് ഇറ്റ് റിക്വയർസ് പവർ ടു ദീസ് ആർ സം ഓഫ് ദ യൂസസ് ഓഫ് എനർജി റിസോഴ്സസ്

The non-commercial commercial usually use in a fuel non-commercialite use in the fuels. This is one of the classifications. Second one is primary energy resources and secondary energy resources. What is primary energy resources? It includes the resources, those which are mined or obtained from the environment, like fossil fuels. Fossil fuels are coal, lignite, petroleum, natural gas, adeable, nuclear. വാട്ടർ സോളർ വിൻഡ് ഓഷ്യൻ ജിയോ തെർമൽ എനർജി ഇതെല്ലാമാണ് പ്രൈമറി റിസോഴ്സസ് കമ്മിങ് ഔട്ട് ടു ദ സെക്കൻഡറി എനർജി റിസോഴ്സസ് ഇറ്റ് ഡസ് നോട്ട് ഒക്കർ ഇൻ നേച്ചർ ഇൻ സ്റ്റെറ്റ് ദേ ആർ ഡിറൈവ് ഫ്രം ദ പ്രൈമറി എനർജി റിസോഴ്സ് പ്രൈമറി എനർജി റിസോഴ്സിൽ നിന്ന് ഡിറൈവ് ചെയ്ത് എടുക്കുന്നതിനെയാണ് നമ്മൾ സെക്കൻഡറി എനർജി റിസോഴ്സ് എന്ന് പറയുന്നത് സോ എന്തൊക്കെയായിരിക്കും അതിന് എക്സാമ്പിൾ വരാം പെട്രോൾ ഡീസൽ എലക്ട്രിക്കൽ എനർജി ഇതെല്ലാമാണ് സെക്കൻഡറി എനർജി റിസോർസ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് കൺവെൻഷനൽ ആൻഡ് നോൺ കൺവെൻഷനൽ എനർജി റിസോഴ്സസ് കൺവെൻഷനൽ എനർജി റിസോഴ്സസ് ആർ ഫോസിൽ ഫ്യൂവൽസ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് വാട്ടർ അതേപോലെ ന്യൂക്ലിയർ എനർജി ദീസ് ഓൾ ആർ കൺവെൻഷനൽ എനർജി റിസോർസ് കൺവെൻഷനൽ ആയിട്ടുള്ളത് വോട്ട് ആർ ദ നോൺ കൺവെൻഷനൽ ദർ സോളാർ വെൻജിയോ തെർമൽ ഓഷ്യൻ ബയോമാസ് ആൻഡ് ഹൈഡ്രജൻ ലൈ ദോസ് അതിനെയൊക്കെയാണ് നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സ് എന്ന് പറയുന്നത് ആൻഡ് ദ ഫോർത്ത് ക്ലാസിഫിക്കേഷൻ ഇസ് നോൺ റിന്യൂബിൾ ആൻഡ് റിന്യൂവബിൾ എനർജി റിസോഴ്സസ് നോൺ റിന്യൂബിൾ എനർജി റിസോഴ്സസ് ആർ എക്സോസ്റ്റബിൾ ആൻഡ് കെ നോട്ട് ബി റീപ്ലേസ് വൺസ് ഡേ ആർ യൂസ് ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്തതിനെയാണ് നമ്മൾ നോൺ റിന്യൂവിൾ എനർജി റിസോഴ്സ് എന്ന് പറയുന്നത് ദി ആർ അവൈലബിൾ ഇൻ ലിമിറ്റഡ് എമൗണ്ട് ആൻഡ് ഡെവലപ്പ് ഓവോ എ ലോങ് പീരീഡ് കുറേ നാളുകളെടുത്ത് അല്ലെങ്കിൽ കുറച്ച് എമൗണ്ടിലുണ്ടോ അതിൻ്റെ കൂടെ തന്നെ അത് കുറേ നാളുകളെടുത്തേ റിന്യൂഡ് ആവുകയുള്ളൂ ദേ ദീസ് ആ നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സ് വോട്ട് ആർ റിന്യൂവബിൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇന്നെക്സോസ്റ്റബിളായിരിക്കും ക്യാൻ ബി റീപ്ലേസ് ആസ് വി യൂസ് ദം നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചാലും ഇറ്റ് ക്യാൻ ബി റീപ്ലേസ് ദാറ്റ് ഈസ് ദേ ക്യാൻ ബി യൂസ് ടു റീപ്രൊഡ്യൂസ് എനർജി എഗെയിൻ ആൻഡ് എഗെയിൻ ദേ ആർ അവൈലബിൾ ഇസ് അൺലിമിറ്റഡ് അൺലിമിറ്റഡ് ആയിട്ടുള്ള അത് ഏതൊക്കെ റിസോഴ്സ് ആയിരിക്കും സോള വിൻഡ് വാട്ടർ ജിയോ തെർമൽ ടൈഡ് ആൻഡ് ബയോമാസ് എനർജി അതൊക്കെയാണ് റിന്യൂവബിൾ എനർജി റിസോഴ്സസിൽ വരുന്നത് ദീസ് ആർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് എനർജി റിസോഴ്സസ് നൗ ദ റോൾ ഓഫ് റിന്യൂവബിൾ റിസോഴ്സ് ഈ റിന്യൂബിൾ റിസോഴ്സസ് ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യേണ്ടത് എനർജിയിൽ ബിക്കോസ് ഇറ്റ് ക്യാൻ ബി റീപ്ലേസ് ഓർ ഇറ്റ് ക്യാൻ ബി ജനറേറ്റഡ് ആഫ്റ്റർ യൂസ് അത് എക്സോസ്റ്റഡ് ആയി പോകുന്ന ഒന്ന് ഒന്നല്ല

reliability is more we can rely on that for more longer life plants are flexible and quick startup vegan stratium but flexible one power plants no pollution high economic utility increase employment opportunity power plant will work in work so that thereby it increases the employment opportunity aid in ഫ്ലഡ് കൺട്രോൾ ഇറിഗേഷൻ റിക്രിയേഷണൽ സൈറ്റ്സ് എക്സെട്രാ ഫ്ലഡ് കൺട്രോൾ ടൈം ഇങ്ങനെ ഒരു ഹൈഡ്രൽ പവർ പ്ലാ പവർ പ്ലാന്റ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ റെഡ്യൂസ് എവെൻച്വലി ഇറ്റ് വിൽ റെഡ്യൂസ് ദ ഫ്ലഡ് ആൻഡ് ഓൾസോ ഇറിഗേഷൻ ആൻഡ് റിക്രിയേഷണൽ സൈറ്റായി മാറും ഒരു ഡാം കൺസ്ട്രക്റ്റ് ചെയ്യാം ഇറ്റ് ഇസ് ഡാം ഈസ് വൺ ഓഫ് ദ ഹൈഡ്രോ ഹൈഡ്രൽ പവർ പ്ലാന്റ് വി ക്യാൻ സീ ഡാംസ് എപ്പോഴും ഒരു റിക്രിയേഷണൽ സൈറ്റാണ് ഇടുക്കി ഡാം കാണാൻ വേണ്ടി ടൂറിസ്റ്റുകളൊക്കെ വരും സോ ഇറ്റ് ഈസ് ഓൾസോ എയ്ഡിങ് ഇൻ

ഫോറസ്റ്റ് ഏരിയ അല്ലെങ്കിൽ ഒരു ടെറിറ്ററി ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയിരിക്കും നമ്മൾ ഡാം കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ പ്രൊജക്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ലാർജ് നമ്പർ ഓഫ് പീപ്പിളിനെ ഒരു ഏരിയയിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യേണ്ടി വരും ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ് ഓഫ് പോപ്പുലേഷൻ നെക്സ്റ്റ് പോയി ഡാമേജ് ടു ദി എൻവിയോൺമെൻറ്റ് ആൻഡ് ഫർട്ടിലിറ്റി ഓഫ് ദ ലാൻഡ് നോർമലി ഒരു ഫോറസ്റ്റ് ഏരിയയിലായിരിക്കും ഇത് ചെയ്യുന്നത് അപ്പോൾ അവിടെയുള്ള ക്രോപ്സിനെ ഒക്കെ നശിപ്പിക്കുക അല്ലെങ്കിൽ ട്രീസ് ഒക്കെ കിട്ടും സോ ദിറ്റ് ഈസ് എ ഡാമേജ് ദി എൻവിയോൺമെന്റ് അല്ലെങ്കിൽ എല്ലാം സ്ലാഷ് ബേൺ ചെയ്യുന്നു ഫുള്ളി കത്തിച്ചുകൾ

സം ഓഫ് ദ കേസ്റ്റഡിയാണ് ഇനി ലേറ്റർ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ മെഡിക്കൽ കോളേജ് റൊട്ടക് റൊട്ടെക്കിലെ മെഡിക്കൽ കോളേജിൽ ടു ട്വൻ്റി ഫൈവ് തൗസൻഡ് ലിറ്റേഴ്സ് ഓഫ് വാട്ടർ അറ്റ് സിക്സ്റ്റി ഫൈവ് ഡിഗ്രി ബേൺ ചെയ്യാൻ വേണ്ടി സോളാർ എനർജി യൂസ് ചെയ്യുന്നുണ്ട് സിമിലർലി ഫസ്റ്റ് സോളാർ ഡീസലിനേഷൻ പ്ലാന്റ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഹരിയാന ടൂറിസ്റ്റ് കോംപ്ലക്സ് ആണ് അറ്റ് ഡബ്ചിക് അവിടെ ടു തൗസൻഡ് ലിറ്റർ ഓഫ് പോർട്ടബിൾ വാട്ടറിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ദാറ്റ് ഇസ് ഡീസലിനൈറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സിയാൽ കൊച്ചിൻ എയർപോർട്ടാണിത് അവിടെ നമ്മൾ നമുക്ക് പോകുമ്പോൾ കാണാം ട്രെയിനിൽ പോകുമ്പോൾ കാണാൻ പറ്റും സോളാർ പാനൽസ് വെച്ചിരിക്കുന്നത് സോ ദ കംപ്ലീറ്റ് ഓപ്പറേഷൻസ് കൊച്ചിൻ എയർപോർട്ടിലെ കംപ്ലീറ്റ് ഓപ്പറേഷൻസ് നടക്കുന്നത് ആ സോളാർ പാനൽസിൽ നിന്ന് കിട്ടുന്ന എനർജിയിലാണ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പ്രൊജക്ട്സ് ഇൻ ഇന്ത്യ സോളാർ എനർജിയുടെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പ്രൊജക്റ്റ് ഇൻ ഇന്ത്യയാണ് കിയാൽ സിയാൽ കൊച്ചി സോ Today we can end up the session in the discuss here, mainly energy resources pesticides use effects of modern agriculture in modern agriculture the effects we have discussed artificial fertilizers then pesticides then what are the ways in which we can control that pesticide use then one of the case study of pesticide use that is kettles and wildlife refuge. ദ എനർജി റിസോഴ്സസ് ഡിസ്കസ് ചെയ്തു ഇറ്റ്സ് യൂസസ് അവരുടെ ക്ലാസ്സിഫിക്കേഷൻ എന്ത് ദ റോൾ ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ് ആൻഡ് ദ കേസ് സ്റ്റഡി സോ ഇന്നത്തെ അസൈൻമെൻറ്റ് വരുന്നത് എനർജി റിസോഴ്സസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഞാൻ കുറച്ച് ക്ലാസ്സിഫിക്കേഷൻ പറഞ്ഞു ദിസ് ബോധേ നാല് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു യു വോണ്ട് ടു റൈറ്റ് ദിസ് എന്തൊക്കെയാണ് ക്ലാസ്സിഫിക്കേഷൻ അത് വിത്ത് എക്സാമ്പിൾസ് എഴുതുക ദിസ് ഇസ് ദ അസൈൻമെൻറ്റ് ഫോർ ടുഡേ ഇപ്പം ഇന്നത്തെ സെഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം ആൻഡ് താങ്ക്